മോദി ഭക്തരുടെ ആഘോഷവും തുള്ളിച്ചാട്ടവും അവസാനിക്കുന്നില്ല. എന്താണ് കാര്യം? മഹുവ മൊയ്ത്രയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി. ചോദ്യത്തിന് കോഴ എന്ന തെളിയിക്കാത്ത കുറ്റം ചുമത്തിയാണ് പുറത്താക്കിയത്. എത്തിക്സ് ഇല്ലാത്ത എത്തിക്സ് കമ്മിറ്റി തയ്യാറാക്കിയ 495 പേജുള്ള അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് ലോക്സഭയിൽ കേവലം അരമണിക്കൂർ മാത്രം ചർച്ചയെന്ന പ്രഹസനം നടത്തിയാണ് പുറത്താക്കിയത്. അതും തന്റെ നിലപാട് പറയാൻ മഹുവയെ ഒരു നിമിഷം പോലും അനുവദിച്ചതുമില്ല. സത്യത്തിൽ ബി ജെ പി ചെയ്തിരിക്കുന്നത് മഹാമണ്ടത്തരമാണ്. അതവർക്ക് ഉടനെ മനസ്സിലാവും. കാരണം നിലവിലുള്ള ലോക്സഭയുടെ കാലാവധി തീരാൻ ഇനി ഏതാനും മാസങ്ങളെയുള്ളൂ. ബി ജെ പി 3 വലിയ സംസ്ഥാനങ്ങൾ നേടിയ ആവേശത്തിൽ ജനുവരിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുമെന്നും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ മഹുവക്ക് കിട്ടിയിരിക്കുന്നത് ഒരു രക്തസാക്ഷിയുടെ പരിവേഷമാണ്. ശിക്ഷാ നടപടി വെറുമൊരു ശാസനയിൽ ഒതുക്കിയിരുന്നെങ്കിൽ മഹുവ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടില്ലായിരുന്നു. നേരത്തെ തന്നെ അവർ രാജ്യത്തെങ്ങുമുള്ള ജനങ്ങളുടെ ആവേശമാണ്. സ്ത്രീകൾ അവരെ വീര പോരാളിയായാണ് കാണുന്നത്. പ്രതിപക്ഷത്തിനും ഇത് വലിയ നേട്ടമായി. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ തോൽവിക്ക് ശേഷം തല ഉയർത്തി നടക്കാൻ വയ്യാതിരുന്ന പ്രതിപക്ഷത്തിന് ഇത് നല്ലൊരു കിട്ടലായി. മഹുവയുടെ സ്വന്തം പാർട്ടിയായ തൃണമൂലിനേക്കാൾ ദൃഢനിശ്ചയത്തിലാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ മഹുവയോടൊപ്പം നിന്നത്. കോൺഗ്രസ് മാത്രമല്ല, സമാജ്വാദി പാർട്ടി, CPM തുടങ്ങിയ പാർട്ടികളും മഹുവയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഏറ്റവും വലിയ നേട്ടം മഹുവ മൊയ്ത്രക്ക് തന്നെയാണ്. വിവാദം തുടങ്ങിയപ്പോൾ തന്നെ മമതാ ബാനർജി അവരെ തൃണമൂൽ കോൺഗ്രസിന്റെ കൃഷ്ണനഗർ ജില്ലാ പ്രസിഡന്റാക്കി. മഹുവയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയ ഉടൻ തന്നെ മമതാ ബാനർജി അവർ കൃഷ്ണനഗർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. മഹുവയോട് കാട്ടിയ അനീതി ഇനി പശ്ചിമബംഗാളിലുടനീളം ഒരു പ്രചാരണ ആയുധവുമാക്കാം. വേറെയുമുണ്ട് മഹുവക്കും തൃണമൂലിനും നേട്ടം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ഇപ്പോൾ 79 വയസ്സായി. മഹുവക്കാവട്ടെ 49 വയസ്സും. മമതാ ബാനർജി അവിവാഹിതയാണ്, മക്കളില്ല. മമതയുടെ അതേ സ്ഥൈര്യവും ചങ്കൂറ്റവുമുള്ള സഹോദരങ്ങളും തൃണമൂൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമല്ല. ഇപ്പോൾ പിൻഗാമിയായി പറയപ്പെടുന്നത് മരുമകനും ലോക്സഭാംഗവുമായ അഭിഷേക് ബാനർജിയാണ്. വിവാദമായ ബംഗാൾ റിക്രൂട്ട്മെന്റ് കേസിൽ പ്രതിയാണ് അഭിഷേക്. രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോടെ ഇന്ത്യയിലെ ഒരു ഹീറോ ആയി മാറിയ മഹുവക്ക് മമതയുടെ പിൻഗാമിയാവാൻ എല്ലാ സാധ്യതകളുമുണ്ട്. മമതാ ബാനർജി എന്നൊരു ഉഷിരുള്ള പെൺപുലി ഉള്ളത് കൊണ്ട് മാത്രമാണ് ബംഗാളിൽ BJP പഠിച്ച പണി 18 പയറ്റിയിട്ടും അധികാരം പിടിച്ചെടുക്കാൻ കഴിയാത്തത്. മമതയുടെ ഇരട്ടി ഉഷിരുള്ള മഹുവ എത്തുന്നതോടെ പശ്ചിമബംഗാൾ BJP സ്വപ്നത്തിൽ പോലും കാണാനാവാത്ത സംസ്ഥാനമായി മാറുമെന്ന് ഉറപ്പാണ്. മമതാ ബാനർജിക്ക് ഇല്ലാത്ത മറ്റൊരു അനുകൂല സാഹചര്യവും മഹുവക്കുണ്ട്. മമതാ ബാനർജിയുടെ മുൻകാല ചെയ്തികൾ കാരണമാണ് പശ്ചിമബംഗാളിലെ CPMഉം കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസിനോട് അകലം പാലിക്കുന്നത്. മഹുവക്ക് അത്തരമൊരു ബാക്ക് ഹിസ്റ്ററി ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ മഹുവ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്ന് പുകച്ചു പുറത്താക്കിയതിൽ BJP ഖേദിക്കുന്ന നാളുകൾ വിദൂരമല്ല എന്നുറപ്പാണ്.